ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ ഇന്ന് ഗെയ്സ് നമ്മളെ ചാനലിൽ വന്നിട്ടുള്ള എല്ലാവരും ചോദിച്ചതുപോലെ തന്നെ നമ്മളെ ബി ആർ റാങ്കിലേക്ക് സർവേ ചെയ്തുകൊണ്ട് കളിക്കാൻ ആവശ്യമായ ഒരു ഒരു ക്യാറക്ടർ സ്കിൽ കോമ്പിനേഷൻ ആയിട്ടാണ് ഇന്ന് ഗെയ്സ് നമ്മളെ ചാനൽ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്ന സ്കിൽ കോമ്പിനേഷൻ്റെ ഒരു അടിപൊളിയ ടെസ്റ്റ് കൂടിയാണ് അപ്പോൾ എന്തായാലും നമ്മുടെ ക്യാക്യക്ടർ സ്കില്ലീസ് നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ കാലീസ് ഇ പി നിർബന്ധമാണ് അപ്പോൾ ഇ പിൻ്റെയും മാത്രമാണ് നമുക്ക് ഇ പി എച്ച് ബി ആക്കി നമ്മളെ ക്യാക്യാക്ടർ തരാൻ കഴിയുള്ളൂ ഓക്കെ അപ്പോൾ എൻ്റെ കാലം ഇപ്പം ഒന്നും ഇല്ല അതുപോലെത്തന്നെ ഞാൻ മെഡിക്കറ്റി കൂടെ യൂസ് ചെയ്യുന്നില്ല നമുക്ക് ഫസ്റ്റ് സൂൺ വന്നിട്ടുണ്ട് എന്നിട്ട് പോലെ എനിക്ക് ലോസ് ആയ പോട്ടിൽ ഈസ് എച്ച് ബി ഞാൻ ഈ പഴയ പാടി തന്നെ അപ്പോൾ ഇരുന്നൂറ് എച്ച് ബി ആക്കി വരുന്നത് നിങ്ങൾ കാണണോ അപ്പോൾ എവ്രി മൂന്ന് സെക്കൻഡിൽ നമുക്ക് പത്തി എച്ച് ബി വിധം കിട്ടുന്നുണ്ട് അപ്പോൾ എന്താണ് ആ കോമ്പിനേഷൻ ആണെന്ന് നമ്മൾ നോക്കാൻ പോകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ നോക്കുക അതുപോലെ തന്നെ നമ്മുടെ സി എസ്സിൻ്റെ ഒരു അടിപൊളി അല്ലെങ്കിൽ ക്യാരക്ടർ സ്കിൽ കോമ്പിനേഷനെ പറ്റി പലരും നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനൽ ഉടൻ തന്നെ വരുന്നുണ്ട് ഒരുപക്ഷേ നമുക്ക് നാളെ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പൊ എല്ലാ വീഡിയോസിനും മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടെ അപ്പോ ഓരോ ലൈക്ക് ചെയ്തോടും മാക്സിമം വീഡിയോ കാണാൻ നോക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോസ് കൃത്യ ടൈമിൽ നിങ്ങൾ മുന്നിലേക്ക് എത്താൻ വേണ്ടി ആ അപ്പം ആ നില ഓപ്ഷൻ കൊടുക്കുക അപ്പൊ അതാകുമ്പോൾ കുറച്ചുകൂടി വീഡിയോ നിങ്ങൾ മുന്നിലേക്ക് കറക്റ്റ് ടൈമിൽ എത്തും അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ ഇതിലെ ഫസ്റ്റ് ക്യാരക്ടർ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഫ്രീ ഫയർ തന്നെ സർവ്വേ ചെയ്തു അപ്പൊ നമ്മള് ഫ്രീ ഫയർ തന്നെ റാങ്ക് പുഷ് ചെയ്യാൻ പോകുന്ന ഒരു പ്ലെയർ ആണ് എന്താണെങ്കിലും എടുത്ത് കളിക്കുന്ന ഒരു ക്യാരക്ടർ ആയിട്ടുള്ള നമ്മളെ കേട്ടർ തന്നെയാണ് അപ്പം എന്തായാലും കെ കാറ്റിന്റെ സ്കില് അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല ഗീസ് അപ്പം എന്തായാലും നമുക്ക് ഈ പി ജനറേറ്റ് ചെയ്യുന്ന ഒരു സ്കില്ലാണ് അതിനുശേഷം ഈ നമുക്കത് ഈ ഇ പി ഇല്ല നമുക്ക് നേരെ ഗീസ് അത് എച്ച് ബി ആയിട്ട് കൺവേർട്ട് ചെയ്യും അപ്പം അടിയിപ്പുള്ള ഒരു ക്യാറ്റർ ആണ് നിങ്ങൾ ഈ നിങ്ങളെ കല് നമ്മളെ കേട്ടർ ഇല്ല എങ്കിൽ എല്ലാവരും സ്റ്റോറി പോകാണ്ട് ഇപ്പം തന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാറ്റർ ആണ് എന്തായാലും മസ്റ്റ് ആയിട്ട് ഈസ് നിങ്ങൾ യൂസ് ചെയ്യേണ്ട ഒരു ക്യാരക്ടർ തന്നെയാണ് അതുപോലെ തന്നെ നമ്മൾ കെ ക്യാറ്ററിന്റെ സ്കില് വെച്ചുകൊണ്ട് മാത്രം നമ്മളെ കാലിൽ ഒരു മെഡിക്കറ്റ് പോലും ഇല്ലാതെ നമുക്ക് രണ്ടോ മൂന്നോ സൂണ് വരെ നമുക്ക് പീഡിച്ച് നിൽക്കാൻ കഴിയും നല്ല സഹായകമായിട്ടുള്ള ഒരു ക്യാരറ്റാണ് അപ്പൊ നിങ്ങൾ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല എങ്കിൽ എന്തായാലും ഇപ്പൊ തന്നെ വെച്ചുകൂടെ യൂസ് ചെയ്യാൻ നോക്കാം അപ്പൊ ഈ ക്യാരറ്റ് സ്കിൽ കോമ്പിനേഷൻ ഈസ് എല്ലാവരും കണ്ടതിനു ശേഷം മാത്രമേ യൂസ് ചെയ്യാൻ നോക്കുക അപ്പൊ നെസ്റ്റ് ആയിട്ട് നമ്മൾ പരിചയപ്പെടുത്താൻ പരിചയപ്പെടുത്താവുന്ന ക്യാറ്ററീസ് നമ്മുടെ ഫോർഡ് ക്യാറ്ററാണ് അപ്പൊ എന്തായാലും ക്യാറ്ററീസ് സീൻ ആ ഒരു ക്യാറ്റർ ആണ് വേറെ ലെവലായാലൊരു ക്യാറ്റർ ആണ് അപ്പം നമ്മളെ ക്യാക്യാറ്ററിൻ്റെയും നമ്മൾ ഫോർഡ് ക്യാറ്ററിൻപാട് സ്കില്ല് ആഡ് ചെയ്യേണ്ട ടാമിൽ കിട്ടുന്ന ഒരു പവർ ആണ് നിങ്ങൾ എന്തായാലും വീഡിയോന്റെ ഇൻട്രോയിൽ കണ്ടിട്ട് അപ്പൊ നമ്മുടെ കാലിൽ ഇ പി ഇല്ലാതെ മെഡിക്കറ്റ് യൂസ് ചെയ്യാതെ നമ്മൾ ജോഡി നിന്നുകൊണ്ട് എച്ച് പി ഫുൾ നിങ്ങൾ ഇവിടെ കണ്ടിട്ടുണ്ടാവും അപ്പൊ അതേ നമ്മുടെ ഫോർഡിൻ്റെയും ക്യാറ്റിന്റെയും പവർ തന്നെയാണ് അപ്പൊ നമ്മൾ ഫോർഡിന്റെ പവർ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മൂന്ന് സെക്കൻഡിൽ പത്ത് എച്ച് പി കിട്ടാവുന്ന സ്കില്ലാണ് അപ്പൊ ഇതെന്താ ബ്രോ ഇത്ര സ്കില് നിങ്ങൾ ഇപ്പൊ ചോദിക്കാൻ ചാൻസ് ഉണ്ട് അപ്പൊ അതുപോലെ തന്നെ കൂടുതൽ ട്വന്റി സെക്കൻഡ് ആണ് അപ്പോൾ ട്വന്റി സെക്കൻഡിലാണ് നമുക്ക് ഈ പത്ത് എച്ച് ബിതും കിട്ടാൻ പോകുന്നത് അപ്പോൾ എവരി ട്വന്റി സെക്കൻഡിലാണ് നമുക്ക് പത്ത് എച്ച് ബിതും കിട്ടാൻ പോകുന്നത് അതും നമുക്ക് ഡാമേജ് കിട്ടുന്ന ടൈമിൽ മാത്രമല്ല പത്ത് എച്ച് ബി കിട്ടാട്ടോ ഓക്കെ അപ്പൊ ഡാമേജ് കിട്ടാറുമ്പോൾ ടൈമിൽ നമുക്ക് എന്തായാലും ഡാമേജ് കിട്ടും ആ ടൈമിൽ ടൈമിലേസ് നമുക്ക് എവറി നമുക്ക് ഇങ്ങനെ പത്ത് എച്ച് ഇങ്ങനെ കയറിയോണ്ടിരിക്കും അതിനുവേണ്ടി നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമല്ല നമ്മൾ സ്കിൽ ബട്ടൺ ആവശ്യമില്ല അപ്പോൾ അതുപോലെ നമ്മൾ ഫോർഡ് നിക്കേണ്ട സ്കില്ലിന്റെ കൂടെ നമ്മൾ കെ വരുന്ന ടൈമിൽ ടൈമിലേ ടൈമിൽ നമ്മൾ ഫോർഡ് ഇരുപത് സെക്കൻഡ് ടൈം ടൈമിൽ വെറും മൂന്ന് സെക്കൻഡായിട്ട് മാറും അപ്പോൾ അതുകൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് പത്ത് പെട്ടെന്ന് നമുക്ക് യൂസ് ചെയ്യാൻ അള്ളിമിറ്റഡായി അപ്പോൾ നമ്മുടെ തേർഡ് കെല്ലി കാറ്ററി കല്ലി കാറ്റിന്റെ സ്കില്ലാട്ടോ അപ്പൊ കെല്ലിക്കാറ്റിന്റെ സ്കില്ലിന്റെ അയക്കണ എല്ലാവർക്കും അറിഞ്ഞു വിചാരിക്കുന്നത് സ്കില്ലാണ് അപ്പൊ എന്നാലും സ്കില് വെച്ചുകൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് റൺ ചെയ്തുകൊണ്ട് സേവ് സൂണിലേക്ക് കയറാൻ പറ്റും അപ്പോൾ എന്തായാലും നിങ്ങൾ ഇത് കൊടുത്തിട്ടില്ല എങ്കിൽ എന്തായാലും കൊടുക്കേണ്ട സ്കില് തന്നെയാണ് അപ്പൊ ഫോർത്ത് കാറ്ററി നിങ്ങൾ ഓപ്ഷൻ ആണ് അപ്പൊ ഞാൻ യൂസ് ചെയ്യുന്നത് റാഫേൽ കാറ്റർ ആണ് സ്കോഡായിട്ട് കളിക്കുന്ന സമയത്ത് ഈ നമുക്ക് നല്ല രീതിക്ക് അഡ്വാൻറ്റേജ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഏതെങ്കിലും എനിമീസിനെ നമ്മൾ നോക്കാക്കുകയാണെങ്കിൽ അവനെ ടീമേറ്റ് വന്നുകൊണ്ട് റിവേവ് അടിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ആ കില്ല് കൺഫേം ആയിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ നയൻ്റി പെർസെൻറ്റേജ് ഫാസ്റ്റ് ആയതുകൊണ്ട് നോക്കാൻ എനിമീസ് ആവുന്നതായിരിക്കും ഡെഡ് ആവുന്നതായിരിക്കും അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഈ ക്യാറ്ററിന് പറയസ് മാക്സിം ക്യാരക്ടറോ മറ്റേതിൽ ക്യാരക്ടർ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പൊ ഞാനിവിടെ പറഞ്ഞത് മാത്രം അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ ബി ആർ റാങ്കിലെ സർവൈവൽ ക്യാരക്ടർ സ്കിൽ കോമ്പിനേഷൻ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും ഇതുപോലുള്ള വീഡിയോസിനായി നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുള്ളൊരു ചാനൽസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പൊ അത് തന്നെ ലൈക്ക് ചെയ്യാത്തൊരു ലൈക്ക് കൂടും ചെയ്യട്ടോ അപ്പൊ എന്തായാലും നെക്സ്റ്റ് അടുത്ത് അകർപ്പ വീഡിയോയിലൂടെ കാണാം ബൈ